എല്ലാവർക്കും നമസ്കാരം. രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നല്ലോ മധ്യപ്രദേശിൽ നിന്നുമുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ. ഒരു ദളിത് യുവാവിൻ്റെ ദേഹത്ത് ഒരു ബി ജെ പി നേതാവോ യുവമോർച്ച നേതാവോ എന്തോ യൂറിനേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടൊരു ഫോളോ അപ്പ് വാർത്ത വന്നിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഇത് പോസ്റ്റ് ചെയ്ത അഭിപ്രായം പറഞ്ഞ ഇതിനെക്കുറിച്ച് എഴുതിയ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളും തൽപര കക്ഷികളുടെ ഹാൻഡിലുകളും എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു പത്ത് വരി പറഞ്ഞില്ല എന്നുള്ളിടത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഫോളോ അപ്പ് എന്തുകൊണ്ട് നിങ്ങൾ മുക്കി? നിങ്ങളിപ്പോൾ അന്ന് ഇപ്പോൾ ആ സംഭവം നടന്ന ആ വീഡിയോ പ്രചരിച്ച സമയത്ത് നിങ്ങൾ എഴുതിയിട്ടത് ദളിതർക്ക് നീതിയില്ല, രാഹുൽ ഗാന്ധിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിനെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് മധ്യപ്രദേശ് സർക്കാരിൽ നിന്നും ഉണ്ടായപ്പോൾ ഒന്നുകിൽ അതിനെ പിന്തുണച്ച് അല്ലെങ്കിൽ അതിനെ എതിർത്ത് അതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞ് അതിൻ്റെ ഫോളോ അപ്പ് കൂടി പറയണ്ടേ? ദേശീയ മാധ്യമങ്ങളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നപ്പോട്ടെ സോഷ്യൽ മീഡിയയിലും ഒരു വിപ്ലവ സിംഹങ്ങളും എഴുതി കണ്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ആ വാർത്തയുടെ ഒരു സകലം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. All right, a big move and a punishment. Bulldozers are now rolled on accused Parvesh Shukla's house. Parvesh Shukla, a BJP youth worker, caught in a video urinating on a Dalit man. This now has gone immensely viral. Shivraj Chauhan's government now... അപ്പൊ ഇതാണ് ആ വാർത്ത. ഈ വാർത്തയ്ക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ലഭിച്ചു ആ പാവത്തിന് എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞ കുറ്റകൃത്യം നടത്തിയവന്റെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു കളഞ്ഞു മധ്യപ്രദേശ് സർക്കാർ. ഒരു വളരെ വളരെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ സർക്കാരുകൾ ചെയ്താൽ അത് ചെയ്യേണ്ടത് അനിവാര്യതയാണ്. ചില ആളുകളുടെ രാഷ്ട്രീയ തിമിരം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളത് അതിന് തയ്യാറാകില്ല. മധ്യപ്രദേശിൽ അങ്ങനെ ഒരു ആക്ട് ചെയ്താൽ അത് മനഃപൂർവ്വം അതിൻ്റെ ഫോളോ അപ്പ് വാർത്തയായിട്ടുള്ള ഈ പറഞ്ഞ ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ആക്ഷൻ എന്തുകൊണ്ട് നിങ്ങൾ മുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം വെച്ചിട്ടാണ് അത് പ്രചരിപ്പിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ദളിതരോടോ അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള ആൾക്കാരോടോ നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻ്റ് അല്ല ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ അത് ആ രീതിയിലുള്ള എക്കോ സിസ്റ്റത്തിൻ്റെ തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വാർത്ഥമായ ലാഭങ്ങളിൽ നിന്നും അതിൽ നിന്നും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഈ നിങ്ങൾ പറയുന്ന പ്രബുദ്ധ കേരളത്തിൽ അങ്ങനെ എത്ര പേർക്ക് നീതി കിട്ടുന്നുണ്ട്? വേറൊരു കാര്യം, ഇദ്ദേഹം ഈ പറയുന്ന പോലെ എന്തോ ബി ജെ പിയുടെ യുവമോർച്ചയുടെ എന്തോ ഒരു ലോക്കൽ നേതാവ് കൂടിയാണ്. ഈ പറയുന്ന പോലെ സ്വന്തം പ്രസ്ഥാനത്തിൽ പെടുന്ന ആളുകളെ നിങ്ങൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും സംരക്ഷിക്കുമല്ലോ കേരളത്തിൽ. ഉത്തരേന്ത്യയിൽ അതില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ മറ്റേ ഉത്തരേന്ത്യയിലുള്ള സെറ്റപ്പിനോടും ആളുകളോടും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോടും ഒക്കെ പഞ്ചപുച്ഛവും പരിഹാസവും ഒക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനഃപൂർവ്വം മറക്കുമ്പോൾ അത് പറയുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഗവൺമെൻറ് ആക്ഷൻ എടുത്തു എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കെപ്പോഴും ഈ താഴെക്കടയിലുള്ള അവൻ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള സ്ഥിരം ആ സാധനം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ലാഭമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകും? എന്തുകൊണ്ട് നിങ്ങളിത് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്തയെപ്പറ്റി രണ്ടു വരി എഴുതിയിട്ടില്ല? ബിക്കോസ് ജസ്റ്റിസ് എപ്പോഴും നടപ്പിലായാൽ മാത്രം പോരാ, നീതി ലഭിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് സമൂഹത്തിന് കൊടുക്കുക കൂടി വേണം. ചിലപ്പോൾ ഇടതുപക്ഷം ഇനി ഈ ബുൾഡോസർ രാജിനെതിരെയൊക്കെ ചിലപ്പോൾ രംഗത്ത് വന്നു എന്നൊക്കെ വരും. ഈ പ്രചരണമൊക്കെ ഇവർ മറക്കും, ഈ സംഭവം ഇവർ മറക്കും. ആ എന്തു പ്രതിയാണെങ്കിലും അങ്ങനെ ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ തകർത്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും വേണമെങ്കിൽ ഇടതുപക്ഷം വരും കേട്ടോ. അങ്ങനെ വന്ന ചരിത്രങ്ങളുമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ സ്വന്തം പാർട്ടിയിലെ ആളുകൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും, ഇപ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും അത് കയ്യോടെ പൊക്കിയാലും പിന്നെയും വന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്ന ഈ കെ വിദ്യയെ പോലെയുള്ള ആളുകൾ നമ്മൾ കണ്ടതല്ലേ? കെ വിദ്യ നാണമില്ലാണ്ട് മാധ്യമങ്ങളോട് ചോദിച്ചത് കുറച്ചൊരു മര്യാദ വേണ്ടെന്ന്. ആർക്കാ വേണ്ടത്? ആ കൊച്ചൊക്കെ എന്താ ഈ പറയുന്നത്? മാധ്യമങ്ങളോട് വന്നിട്ട് പറയുക കെ വിദ്യയൊക്കെ മര്യാദ വേണ്ടെന്ന്. മര്യാദ നിങ്ങൾക്കുണ്ടായിരുന്നോ? വ്യാജ ബിരുദവും വ്യാജ സർട്ടിഫിക്കറ്റും ഒക്കെ സമ്പാദിച്ചുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ജോലി വാങ്ങിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനില്ലാത്ത ഒരു മര്യാദയും മാധ്യമങ്ങളിവിടെ പാലിക്കേണ്ട കാര്യമില്ല. ഇവിടെ പി എം മാർഷോ തെറ്റ് ചെയ്താലും കെ വിദ്യ തെറ്റ് ചെയ്താലും മറ്റ് ഈ പറഞ്ഞ ഒരുപാട് നേതാക്കളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ പിടിച്ചല്ലോ.
പിന്നെ പാർട്ടിയിലുള്ള ആളുകൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കേണ്ടത് സർക്കാരല്ല പാർട്ടിയാണ് എന്നുള്ള നയം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടി ഉത്തരേന്ത്യയിലെ ഈ വാർത്ത പ്രസക്തമാണ്. നിങ്ങളിത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങളിത് കേൾക്കണം. കാരണം നിങ്ങളുടെ ഒരു 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 എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളാണ് നീതിയുടെ കാര്യത്തിൽ മുമ്പിൽ, നിങ്ങളാണ് ഇവിടെ എന്തോ വലിയൊരു എക്കോസിസ്റ്റം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം അടച്ചാക്ഷേപിക്കുന്ന നിങ്ങളുടെ ആ ഒരു രീതി. അവിടെയും നീതി നടപ്പിലാവുന്നുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞ് പെരുപ്പിച്ചുകൊണ്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ അതിനെ അഭിനന്ദിക്കേണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദ കൂടിയാണ്. മര്യാദയൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു 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 ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതിന് മറ്റൊരു ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ദുരനുഭവം നേരിടേണ്ടി വന്ന ദളിത് യുവാവിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് പാദപൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്, നീതി വാങ്ങിച്ച് കൊടുക്കുകയാണ്. അക്രമകാരികളെ രാഷ്ട്രീയം നോക്കിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ്. അതേത് സംസ്ഥാനം കൊടുത്താലും വലിയ കാര്യമാണ്, നിങ്ങൾക്കോ കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കുന്നവനെ അഭിനന്ദിക്കാൻ പഠിക്കണം. ഇവിടെ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ഒരു യുവാവിനെ തല്ലിക്കുന്ന നാട് കേരളം തന്നെയാണ്. അപ്പം കേരളത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള പ്രബുദ്ധതയുണ്ട് എന്നൊന്നും അവകാശപ്പെടാനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല. ഇവിടെയും ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെടുന്നവൻ എന്നും കേരളത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടേയുള്ളൂ. നിങ്ങളുടെ ബാനർ ഉണ്ടെങ്കിൽ ആളുകൾ അനധികൃതമായിട്ട് ആളുകൾക്ക് ജോലി സമ്പാദിച്ചു കൊടുക്കുന്നതും പിന്നെ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ വാളയാറിലെ ആ ഇരയുടെ അമ്മ മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കാല് തൊട്ട് തൊഴുന്ന അല്ലെങ്കിൽ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ അതുകൂടിയാണ് പറയുന്നത്, സമീപനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അക്രമം നടന്നാൽ കേരളത്തിൽ ഈ രീതിയിൽ മുഖ്യമന്ത്രി ഇടപെടും എന്ന വിശ്വാസം വ്യക്തിപരമായിട്ട് എനിക്കില്ല. പിന്നെ ഞാൻ പൊതുവേ ഇടത് വരുത്തുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് കരുതിക്കോളൂ. ഞാൻ കരുതുന്നില്ല, സാമാന്യ ജനങ്ങളും അത് കരുതുമെന്ന് ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഈ ഒരു വിഷയത്തിൽ ഉള്ള മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഇടപെടൽ, ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണ് എന്ന് നിസ്സംശയം പറയേണ്ടത് അതൊരു ഉത്തരവാദിത്തം കൂടിയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പകുതി ഭാഗത്തുള്ള വാർത്ത മാത്രം കേൾപ്പിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഈ ലെഫ്റ്റിസ്റ്റുകളുടെ ഒരു പ്രശ്നം എപ്പോഴും ആക്റ്റീവായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അവർ എന്നുള്ള ദ്വന്ദ്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുക എന്നുള്ളതും അത് നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതും അവരുടെ നയവും നിലപാടാണെന്നും അതിൽ നിന്നൊന്നും അവർ മാറിയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കാനും എന്താ പറയുക ഈ വീഡിയോ ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ആത്മാർത്ഥതയും ഇവർക്കില്ല. പാവപ്പെട്ട പിന്നെ അടിച്ചമർത്തപ്പെട്ട താഴെക്കടയിലുള്ള ആളുകളോടൊന്നും ഇവർക്ക് വലിയ എന്താ പറയുക സഹതാപമോ അനുകമ്പയോ ഒന്നുമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ പറയും ഞങ്ങൾ ബുൾഡോസർ രാജിനെ എതിർക്കുന്നു അതുകൊണ്ടാണ് എന്നുള്ളത്. ചില നീതികൾ നടപ്പിലാക്കേണ്ടത് പോലെ വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം, അതിന് ആർജവും ഇല്ല എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള രണ്ട് വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഉത്തരേന്ത്യയൊക്കെ പരിഹസിക്കുമ്പോൾ സ്വയം എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഇവിടെയുള്ള പല എന്താ പറയുക കേസുകളിലും നിങ്ങൾ എടുക്കുന്ന സമീപനം, പ്രത്യേകിച്ചും കേസുകളിലെ പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് സമീപനമാണ് എടുക്കുന്നത്, ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. കൂടുതലായിട്ടൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനില്ല. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.